ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും പച്ചരിയും വെച്ചിട്ട് ഒരടിപൊളി സ്നാക്സ് ആണ്. കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. കൂടുതൽ ചേരുവകളൊന്നുമില്ല, വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. 1.5 കപ്പ് പച്ചരി 3-4 മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തതാണിത്. ഇനി ഇത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഒരുമിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. നല്ല കട്ടി തന്നെ അരച്ചെടുക്കണം, അതുകൊണ്ട് വെള്ളം കൂടാൻ പാടില്ല. നോക്കിയിട്ട് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരി അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് മാറ്റി വെക്കാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനും ഒരുമിച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സിയിൽ തന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഇട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. വലിയതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അങ്ങനെ മുഴുവനും അരച്ചെടുത്തതിന് ശേഷം ഞാൻ ബൗളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 നുള്ള് സോഡാപ്പൊടി, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള മുളക്. മുളകൊക്കെ ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള ഉള്ളി വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കൈകൊണ്ട് ഇതുപോലെ ഞെരിടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുഴുവനും നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ അരച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായ പാകത്തിനാണ് ഉള്ളത്. നമ്മൾ ഇതുപോലെ എടുത്ത് എണ്ണയിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് സ്നാക്സ് റെഡിയാക്കിയെടുക്കാം. ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരല്പം വെള്ളം തടവിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം പൊരിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. എങ്കിലേ എല്ലാ വശവും ഒരുപോലെ നന്നായിട്ട് പൊരിഞ്ഞു കിട്ടും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ അടിവശം നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. ഇതിൻ്റെ കൂടെ ചട്നിയൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ചട്നി ഇല്ലാതെ നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചുട്ട് കഴിഞ്ഞിട്ട് ഓരോന്നാക്കി എടുത്താലും മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചേരുവകളാണ് പച്ചരിയും ഉരുളക്കിഴങ്ങൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ വശവും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റുമാണ്. പച്ചരി ചേർത്തിട്ട് തയ്യാറാക്കിയതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇഡ്ലിക്ക് തയ്യാറാക്കുന്ന തേങ്ങാ ചട്നി ഇതിൻ്റെ കൂടെ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.